എല്ലാവർക്കും വീണ്ടും ഇൻവെർട്ടർ സർവീസിംഗ് സീരീസിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് ഇൻവെർട്ടർ സർവീസിംഗ് അല്ലെങ്കിൽ റിപ്പയറിംഗ് വീഡിയോകൾ നാല് ഭാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അഞ്ചാമത്തെ ഭാഗമാണ്. ഇതിനു മുമ്പ് ചെയ്ത പ്രോഗ്രാം സൈഡിലുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഡ്രൈവ് ഏരിയയാണ്, അതായത് മോസ്ഫെറ്റ് ഡ്രൈവ് ഏരിയ. ഇത്രയും സെക്ഷനാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിലോ ഉപകാരപ്രദമാണെങ്കിലോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും, കൂടാതെ ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി താഴെയുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ പരിചയപ്പെടുത്തിയ പ്രോഗ്രാം സൈഡാണ് ഈ കാണുന്നത്. ഈ പ്രോഗ്രാം സൈഡിൽ വരുന്ന അടുത്തൊരു ഭാഗമാണ് മോസ്ഫെറ്റ് ഡ്രൈവ് സെക്ഷൻ. അപ്പോൾ മോസ്ഫെറ്റ് ഡ്രൈവ് സെക്ഷനിൽ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത് ചാനൽ 1, ചാനൽ 2, ചാനൽ 3, ചാനൽ 4, ഇതിനിടയിൽ വരുന്നതാണ് ഫിൽട്ടർ കപ്പാസിറ്റർ 1, 2, 3, 4, അതേപോലെ നോയിസ് ഫിൽട്ടർ കപ്പാസിറ്ററും. അപ്പൊ ഇത്രയും സെക്ഷൻ ആണ് ഈ ഡ്രൈവ് ഏരിയയിൽ വരുന്നത്. കൂടാതെ ഡ്രൈവ് എയിൽ വരുന്നത് FAN 7293, അടുത്തത് ഡ്രൈവ് ബി, അതിലും FAN 7293 തന്നെയാണ് നമ്മളിപ്പോ ഇവിടെ നോക്കുന്നത്. അപ്പൊ പ്രോഗ്രാം സൈഡിൽ വരുന്നത് ഒരു ഭാഗമാണ്. അപ്പോൾ മോസ്ഫെറ്റ് ഡ്രൈവ് ചെയ്യുന്ന സെക്ഷനിൽ വരുന്ന ഇത്രയും ഭാഗമാണ്. അപ്പൊ ഈ ഒരു ഭാഗത്തിൽ എക്സ്ട്രാ വരുന്നത് ഷോർട്ട് സർക്യൂട്ട് സെക്ഷൻ വരുന്നുണ്ട്, അതേപോലെ കൂളിംഗ് ഫാൻ സെക്ഷനും വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഇതിനു മുമ്പത്തെ ക്ലാസ്സിൽ നോക്കിയിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ മോസ്ഫെറ്റ് ഡ്രൈവ് ഏരിയ മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പൊ ഈ ഭാഗമാണ് ഡ്രൈവ് ഏരിയ എ, ഡ്രൈവ് ഏരിയ ബി, ചാനൽ 1, 2, 3, 4, ഫിൽട്ടർ കപ്പാസിറ്റർ റേഞ്ച് ഇതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മളൊരു PCB എടുത്ത് പറയുകയാണെങ്കിൽ, ഞാൻ ഈ PCB കട്ട് ചെയ്ത ഭാഗമാണ്, അതായത് ഡ്രൈവ് ഏരിയ സെക്ഷൻ മാത്രമേ ഉള്ളൂ. പ്രോഗ്രാം സെക്ഷൻ നമ്മൾ ഇതിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രൈവ് ഏരിയ സെക്ഷനിൽ ഇവിടെ ഡ്രൈവ് എയും ഡ്രൈവ് ബിയും വരുന്നുണ്ട്. ഈ മോസ്ഫെറ്റ് ഡ്രൈവ് ചെയ്യുന്നത് FAN 7392 എന്ന IC വെച്ചിട്ടാണ്. അപ്പോൾ രണ്ട് IC വെച്ചിട്ടാണ് ഈ നാല് ചാനലും ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന കുറച്ച് റെസിസ്റ്ററും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇതിനു മുമ്പ് നമ്മൾ ഈ DSP പിക്കിൻ്റെ പ്രോഗ്രാം സെക്ഷനിലോട്ട് പോകുന്ന എല്ലാവിധ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സർക്യൂട്ടാണിത്. ഈ സർക്യൂട്ട് നമ്മൾ എല്ലാം കൃത്യമായിട്ട് തന്നെ ഓരോരോ സെക്ഷനും എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത അപ്പോൾ ആ സെക്ഷനിൽ വരുന്നത് ബസർ സെക്ഷൻ, കൂളിംഗ് ഫാൻ സെക്ഷൻ, അതേപോലെ റിലേ സെക്ഷൻ. അപ്പോൾ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞിട്ടുള്ളതാണ്. കൂടാതെ LCD സെക്ഷനും തീർത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് മോസ്ഫെറ്റ് ഡ്രൈവ് സെക്ഷനാണ്. ഇപ്പോൾ മോസ്ഫെറ്റ് ഡ്രൈവ് സെക്ഷൻ FAN 7394, ചാനൽ, ഡ്രൈവ് ഏരിയ ഡ്രൈവ് എ, അതേപോലെ ഡ്രൈവ് ബി. അപ്പോൾ നമുക്ക് ഈ IC ഒന്ന് പരിചയപ്പെടാം. FAN സീരീസിൽ വരുന്ന ഡ്രൈവ് IC ആണിത്. അപ്പോൾ ഈ മോസ്ഫെറ്റ് ഡ്രൈവ് ചെയ്യുന്നതിന് വേണ്ടി ഇതിൽ വരുന്ന സർക്യൂട്ടാണ് ഇത്. ഇതിൻ്റെ ഒന്നാമത്തെ പിന്നെ ഡയറക്റ്റ് ചാനൽ 1 പോകുന്നത്. ഈ സൈഡാണ് ചാനൽ 1, ഇതിലോട്ടാണ് ഒന്നാമത്തെ പിന്ന് പോകുന്നത്. ഒന്നാമത്തെ പിന്ന് മോസ്ഫെറ്റിലോട്ട് പോകുന്ന ഒരു സെക്ഷനിലാണ് വന്നിരിക്കുന്നത്. അതിൽ നിന്നും മോസ്ഫെറ്റിൻ്റെ ഗേറ്റിലോട്ട് 22 ohms ക്വാർട്ടർ വാട്ട് ഇട്ടിട്ടാണ് മോസ്ഫെറ്റിലോട്ട് പോയിരിക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഈ മോസ്ഫെറ്റ് ഡ്രൈവ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഒരു സപ്പോർട്ടിംഗ് ട്രാൻസിസ്റ്റർ കൂടിയുണ്ട്, BC 558. പിന്നെ ഇതിൽ വരുന്ന കുറച്ച് ഭാഗങ്ങളാണ് 4148. ഫസ്റ്റ് ചാനൽ ഡ്രൈവ് എയിൽ നിന്നും പോകുന്ന സെക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതേപോലെ ഡ്രൈവ് ബിയിൽ നിന്നും പോയിരിക്കുന്നത് ചാനൽ 2 പോയിരിക്കുന്നത്. ഒന്നാമത്തെ പിന്നിൽ നിന്നും ഇവിടെ ഒരു ബാർ ഇട്ടിട്ട് അതിൽ നിന്നും 22 ohm ആണ് മോസ്ഫെറ്റിന്റെ ഗേറ്റിലോട്ട് ഇട്ടിരിക്കുന്നത്. അതിൽ നിന്നും 47K എടുത്തിട്ട് ഗ്രൗണ്ട് ചെയ്തിട്ട്, അതേപോലെ അതിൽ നിന്നും 4K7 ഇട്ടിട്ടാണ് 558 ട്രാൻസിസ്റ്ററിന്റെ ബേസിലോട്ട് പോയിരിക്കുന്നത്. അതിൽ നിന്നും 41, 48 ഡയോഡ് വഴി എമിറ്ററിലോട്ട് പോയിട്ടുണ്ട്. കളക്ടർ ഇവിടെ നമ്മൾ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ എമിറ്ററിൽ നിന്നും 47 ohm ഇട്ടിട്ട് ഒരു UF 4007 ഡയോഡ് ഇട്ട് 4.7 ആഫ് വാട്ട് റെസിസ്റ്റർ ഇട്ടിട്ട് അത് നേരെ വന്നിരിക്കുന്നത് പോസിറ്റീവ് സൈഡ്, അതായത് ഈ ഒരു സെക്ഷനിലോട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സെക്ഷനിൽ ഇതേപോലെ തന്നെ ഒരു ബാർ ഇട്ടിട്ട് 22 ohm 3 റെസിസ്റ്റർ ിട്ടിട്ട് 3 MOSFETന്റെയും ഗേറ്റിലോട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ആ സൈഡിൽ നിന്നും മോസ്ഫെറ്റിന്റെ ഡ്രെയിനിലോട്ട് 47K റെസിസ്റ്റർ ഇട്ടിട്ടുണ്ട്. നമ്മളിവിടെ 4K7 ആണ് ഇട്ടിരിക്കുന്നത്. 47K റെസിസ്റ്റർ ഈ മോസ്ഫെറ്റിന്റെ ഡ്രെയിനിലോട്ട് ഇട്ടിട്ടുണ്ട്. ഈ സെയിം ഫംഗ്ഷൻ തന്നെയാണ് നമുക്ക് ഇവിടെയും വരുന്നത്. ഇതിലോട്ടാണ് ഈ മോസ്ഫെറ്റ് അതായത് ഈ സൈഡിലോട്ട് ഒരു ബാർ ഇട്ടിട്ട് അതിൽ നിന്നും 22 ohm റെസിസ്റ്റർ 3 മോസ്ഫെറ്റിന്റെ ഗേറ്റിലോട്ടും അതിന്റെ ഡ്രെയിനിലോട്ട് 47K ഇട്ടിട്ടുണ്ട്. അത് 7th പിന്നിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ 7th പിന്നിലോട്ട് തന്നെ BC 558 ബേസിൽ നിന്നും എമിറ്ററിൽ നിന്നും 47 ohms ഇട്ടിട്ട് UF ഇട്ട് 4.7 ആഫ് വാട്ട് ഇട്ടിട്ട്
ആയിട്ടാണ് അതിന്റെ ഒരു കണക്ഷൻ നമ്മൾ ഇതിലോട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ഡാറ്റ വരുന്നത് അല്ലെങ്കിൽ ഇതിലോട്ട് വരുന്ന പൾസ് വരുന്നത് 10, 12 ഇതിലോട്ട് സിഗ്നൽ കിട്ടുന്നത്. ഈ ഡ്രൈവിലും 10, 12 സിഗ്നൽ കിട്ടുന്നത്. അപ്പോൾ ഈ 10-ാമത്തെ പിന്നിൽ 1K റെസിസ്റ്റർ ഇട്ടിട്ട് അത് നേരെ DSP പിക്ക് ICയുടെ 25-ാമത്തെ പിന്നിലോട്ടാണ് പോയിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു 10K ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 12-ാമത്തെ പിന്നിൽ നിന്നും 1K റെസിസ്റ്റർ ഇട്ടിട്ട് DSP പിക്ക് ICയുടെ 26-ാമത്തെ പിന്നിലോട്ട് പോയിട്ടുണ്ട്. ആ ഒരു പോയിന്റിൽ നിന്നും 10K റെസിസ്റ്റർ ഇട്ടിട്ട് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഈ ചാനലിലും അതേപോലെ തന്നെയാണ്. ഈ ചാനലിലും അതേപോലെ 10-ാമത്തെ പിന്നിൽ നിന്നും 1K റെസിസ്റ്റർ ഇട്ടിട്ട് 23-ാമത്തെ പിന്നിലോട്ടാണ് പോയിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു 10K റെസിസ്റ്റർ ഇട്ട് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ 12-ാമത്തെ പിന്നിൽ നിന്നും 1K റെസിസ്റ്റർ ഇട്ടിട്ട് DSP പിക്ക് ICയുടെ 24-ാമത്തെ പിന്നിലോട്ട് പോയിട്ടുണ്ട്. അവിടെ നിന്നും 10K റെസിസ്റ്റർ ഇട്ട് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ 2 ICയുടെയും 4-ാമത്തെ പിന്ന് ഫ്രീ ആണ്. അപ്പോൾ 2 ചാനലായതുകൊണ്ട് ഒരു ചാനലിൽ ചെയ്തിരിക്കുന്ന സെയിം ഫംഗ്ഷൻ തന്നെയാണ് അടുത്ത ചാനലിലോട്ടും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 6 UF 4007 റെസിസ്റ്റർ വരുന്നുണ്ട്. ഇവിടെ 3 വരുന്നുണ്ട്, ഇവിടെയും 3 വരുന്നുണ്ട്. 41, 48 ഈ ഭാഗത്ത് 2 വരുന്നുണ്ട്, ഈ ഭാഗത്തും 2 വരുന്നുണ്ട്. അതായത് 558 ട്രാൻസിസ്റ്ററിന്റെ സൈഡിലോട്ടാണ് 41, 48 പോയിരിക്കുന്നത്. പിന്നെ ഈ ICയുടെ 11, 13, 14 പിന്നെ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. അതേപോലെ ഈ ചാനലിലും 11, 13, 14 ഗ്രൗണ്ടാണ്. ഇനി നമ്മൾ ഈ 2 ചാനലും തമ്മിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു സെക്ഷനാണ് 8, 9. അപ്പോ ഡ്രൈവ് എയുടെ 8-ാമത്തെ പിന്നും ഡ്രൈവ് ബിയുടെ 8-ാമത്തെ പിന്നും തമ്മിൽ ഡയറക്റ്റ് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതേപോലെ ഡ്രൈവ് എയുടെ 9-ാമത്തെ പിന്നിൽ നിന്നും ഡ്രൈവ് ബിയുടെ 9-ാമത്തെ പിന്നിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് തമ്മിൽ ജമ്പർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിൽ നിന്നും ഒരു 47 25 വോൾട്ടിന്റെ കപ്പാസിറ്റർ ഇട്ടിട്ട് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ 5 വോൾട്ട് സെനർ ഡയോഡ് ഇട്ടിട്ട് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത്, അതായത് 8, 9 ഭാഗത്താണ് 5 വോൾട്ട് സപ്ലൈ വരുന്നത്. ഇനിയിപ്പോ ഈ ഒരു സെക്ഷൻ സർക്യൂട്ട് മെഡിയിലായാലും കെയിലായാലും സർക്യൂട്ടുകളിൽ വലിയൊരു വ്യത്യാസം വരുന്നില്ല. പ്രോഗ്രാമിൽ വരുന്ന വ്യത്യാസത്തിൽ ICയുടെ പിന്നിലോട്ട് പോകുന്ന കമാൻഡിലുള്ള ചെറിയൊരു വ്യത്യാസം മാത്രമാണ് വരുന്നത്. ഇപ്പൊ ഒരു കാര്യം പ്രത്യേകം പറയാം. ഇനി നമുക്കൊരു കാര്യം നോക്കാനുള്ളത്, ഇവിടെ FANന്റെ ഇവിടെ കൂളിംഗ് ഫാന്റെ 337ന്റെ ബേസിൽ നിന്നും 47 ohms റെസിസ്റ്റർ ഇട്ടിട്ട് FANICയുടെ 5-ാമത്തെ പിന്നിലോട്ട് UF 4007 ഡയോഡ് വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഡ്രൈവ് ബി സെക്ഷനിലാണ്, അതായത് ഈ സെക്ഷനിലാണ് കൂളിംഗ് ഫാന്റെ ട്രാൻസിസ്റ്ററിന്റെ ബേസിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്റെ അടുത്ത ഭാഗം വരുന്നത് ഫിൽട്ടർ കപ്പാസിറ്ററാണ്. അപ്പോൾ ഫിൽട്ടർ കപ്പാസിറ്റർ ഇവിടെ നമ്മൾ ഇട്ടിരിക്കുന്നത് 4007 25 വോൾട്ട്. ഇതിപ്പോൾ 2200 25 വോൾട്ടും ഇടാറുണ്ട്. ആക്ച്വലി നമുക്ക് ഈ സർക്യൂട്ട് തിയററ്റിക്കൽ പ്രകാരം 4007 25 വോൾട്ട് ആണ് വേണ്ടത്. ഇതിന്റെ ഇടയിൽ ഒരു നോയിസ് ഫിൽട്ടർ കപ്പാസിറ്റർ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു 4 കപ്പാസിറ്റർ ഈ മോസ്ഫെറ്റ് സെക്ഷൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പ് വരാണ്ടിരിക്കാൻ, അതേപോലെ DC ഫിൽട്ടർ ചെയ്ത് ക്ലിയർ ആയിട്ട് കൊടുത്തോണ്ടിരിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ 4 കപ്പാസിറ്റർ ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോ 4007 പകരം നിങ്ങൾക്ക് ഇതിന്റെ ഡബിൾ ഇടുകയാണെങ്കിൽ ഇത് 2 കപ്പാസിറ്റർ ഇട്ടാൽ മതിയാവും. നമ്മളിപ്പോൾ ഈ ബോർഡിൽ നമ്മൾ ആദ്യം ചെയ്തത് പ്രോഗ്രാം സെക്ഷനാണ്. അപ്പോൾ ഇത്രയും ഭാഗം ഈ പ്രോഗ്രാം സെക്ഷൻ ചെയ്തു. അതേപോലെ പ്രോഗ്രാം സെക്ഷനിൽ വന്നിരിക്കുന്ന റെഗുലേറ്റർ ICഭാഗം അവരെ ചെയ്തു. പിന്നെ അതിനുശേഷം നമ്മൾ ചെയ്തത് ബസർ സെക്ഷനാണ്. ബസർ സെക്ഷൻ, ഫിൽട്ടർ സെക്ഷൻ, അതേപോലെ റിലേ ട്രിഗർ ചെയ്യാനുള്ള സെക്ഷൻ, കൂളിംഗ് ഫാൻ വർക്ക് ചെയ്യാനുള്ള സെക്ഷൻ. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ലാസ്റ്റ് ചെയ്തതാണ് ഡ്രൈവ് സെക്ഷൻ. അപ്പോൾ ഡ്രൈവ് സെക്ഷനിൽ ഡ്രൈവ് A, ഡ്രൈവ് B, അതിനിൽ വരുന്ന കപ്പാസിറ്ററുകളും റെസിസ്റ്ററുകളും ഡയോഡുകളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ വരുന്ന ഒരു സെക്ഷനാണ് DC ഫിൽട്ടർ സെക്ഷൻ. അപ്പോൾ അതിൽ നമ്മൾ ഇട്ടിരിക്കുന്ന 4 കപ്പാസിറ്ററും ഒരു നോയിസ് ഫിൽട്ടർ കപ്പാസിറ്ററുമാണ് ഈ ബോർഡിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിലോട്ട് പോകുമ്പോൾ ഇവിടെ 2 ചെറിയ ഹീറ്റ് സിങ്ക്, ഒരു വലിയ ഹീറ്റ് സിങ്ക് ഇട്ടിട്ട് 12 MOSFET ഇട്ട് 4 ചാനലായിട്ട് തിരിച്ചിട്ട് നമുക്ക് ഇതിലോട്ടുള്ള സപ്ലൈ കൊടുത്ത് ഇതിന്റെ പൾസ് എല്ലാം ചെക്ക് ചെയ്യാം. അതേപോലെ നമുക്കിത് റൺ ചെയ്യുന്ന സെക്ഷനും കൂടി അടുത്ത ക്ലാസ്സിലാണ് നോക്കുന്നത്. അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.